എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും എതിർക്കുന്നത്? ഈ ചോദ്യം ഓരോ ഇന്ത്യക്കാരനും ചോദിച്ചതാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ഉത്തരം ലളിതമാണ്, അല്പമൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇതിന് ഉത്തരം കിട്ടും. ഇതിന് മുൻപുള്ള സർക്കാരുകളൊന്നും നമ്മളെ നയിച്ചിരുന്നത് മഹാത്മാക്കളായതുകൊണ്ടല്ല, മോദിയെപ്പോലെ മുഖംമൂടി അണിഞ്ഞ ഒരു മനുഷ്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഓർക്കുന്നുണ്ടോ 2014 മെയ് 16 പാർലമെൻറ്റിനെ നമസ്കരിച്ച് അതിനുള്ളിലേക്ക് കയറിപ്പോയ നരേന്ദ്രമോദിയെ? അന്ന് ബി ജെ പി നിർവാഹക സമിതി യോഗത്തിൽ മോദി വികാരാതീതനായി പ്രസംഗിച്ചത് എന്താണ്? ഒരമ്മയ്ക്ക് വേണ്ടി ചെയ്ത കടമയ്ക്ക് അമ്മ മകനോട് നന്ദി പറയുമോ എന്ന് ചോദിച്ച് കരഞ്ഞു. ഓർക്കുന്നുണ്ടോ ആദ്യത്തെ തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ മറ്റൊരു പ്രധാനമന്ത്രിയും നടത്താത്ത രീതിയിലുള്ള പ്രസംഗം നടത്തിയത്? 50 ദിവസത്തിനുള്ളിൽ നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. താൻ തൻ്റെ രാജ്യത്തിന് വേണ്ടി വീടും കുടുംബവും ഉപേക്ഷിച്ചവനാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചത്. ഹിന്ദുത്വം എന്ന ചെറിയ അജണ്ട മാറ്റി നിർത്തിയാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയായിരുന്നു പലരുടെയും അഭിപ്രായം. പക്ഷേ നീലക്കുറുക്കൻ്റെ യഥാർത്ഥ നിറം രാജ്യത്തിന് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിക്കാരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പലതുണ്ട്. ശബരിമലയ്ക്കും അയോധ്യയ്ക്കും ഇടയിൽ മറന്നു പോവാൻ പാടില്ലാത്തത്, അച്ചാദിൻ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഏതെങ്കിലും ബി ജെ പിക്കാരന് കഴിയുമോ? വിദേശത്തും സ്വദേശത്തും ഉള്ള കള്ളപ്പണം പിടിച്ചു എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പെട്രോളിനും ഡീസലിനും 50 രൂപയാക്കി എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ സാധിക്കുമോ? അമേരിക്കക്കാർ ഇന്ത്യയിൽ ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയല്ലേ? അദ്ദേഹത്തിന് ഇരുട്ടുകൊണ്ട് വോട്ടയടയ്ക്കുവാനും പച്ച കള്ളം പറയുവാനും ഒരു എളുപ്പവുമില്ലെന്ന് അദ്ദേഹം തന്നെ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. നോട്ട് നിരോധനം എന്ന ഭൂലോക മണ്ഡത്തരം നടത്തിയ 21-ാം നൂറ്റാണ്ടിൻ്റെ തുഗ്ലക്ക് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നുവെന്ന് കൃത്യമായ ഹിന്ദുത്വ അജണ്ടയോടെയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്ന സമീപനം തീർച്ചയായും അവർ സ്വീകരിക്കാനിടയില്ല. പകരം ശ്രീധരൻ പിള്ള പറഞ്ഞ പോലെ അവർ മുന്നിലേക്ക് വച്ച അജണ്ടയിലേക്ക് നമ്മൾ ഓരോരുത്തരായി വീഴുക അല്ലെങ്കിൽ വീഴ്ത്തുക എന്ന സമീപനം തന്നെയാണ് അവർ സ്വീകരിക്കുക. എങ്കിലും ചില ചോദ്യങ്ങൾ ചോദിക്കാതെ വയ്യ. എവിടെയാണ് നിങ്ങൾ പറഞ്ഞ 100 സ്മാർട്ട് സിറ്റികൾ? എവിടെയാണ് 500 അമൃത് നഗരങ്ങൾ? എന്തുകൊണ്ടാണ് സ്വച്ഛ് ഭാരതത്തിലൂടെ കഴിഞ്ഞ UPA സർക്കാരിനേക്കാൾ കുറച്ച് കക്കൂസുകൾ മാത്രം നിങ്ങൾ നിർമ്മിച്ചത്? കക്കൂസാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ഭരണ വികസന പ്രവർത്തനം. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട് നീതി ആയോഗ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് മാറ്റമാണ് പദ്ധതി നടത്തിപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? നീരവ് മോദി കോടികൾ വായ്പയെടുത്ത് ഈ നാട് വിടുന്നതിന് മുൻപ് വിദേശത്ത് താങ്കളുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തത് എങ്ങനെയാണ്? ബാങ്കുകൾ ജനങ്ങളെ ഊറ്റുന്നത് നാഴികയ്ക്ക് 40 വട്ടം ട്വിറ്ററിൽ കയറുന്ന താങ്കൾ ഇതൊന്നും അറിയുന്നില്ലേ? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നത് താങ്കൾ അറിയുന്നില്ലേ? ഗംഗാ ശുചീകരണം എന്തായി? മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യത്തിനെതിരെ കൊഞ്ഞനം കുത്തുകയും അല്ലെങ്കിൽ അവർക്കെതിരെ മിമിക്രി കാട്ടുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി നാളിതുവരെ നിങ്ങളല്ലാതെ മറ്റൊരാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്നവരെ രാജ്യത്തിന്റെ കരുതൽ ധനം എടുത്ത് പുട്ടടിക്കാൻ റിസർവ് ബാങ്കിനോട് ചോദിച്ച് നാണം കെട്ട ഒരു ഭരണാധികാരി നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങൾ തന്നെ ജയിക്കുന്നു, പ്രധാനമന്ത്രിയാകുന്നു. അത് നിങ്ങളുടെ വിടുക്കല്ല, പകരം പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടാണ്.